ആശുപത്രി വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഒരു സർജറി അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറ്റുമോ അത്രയും സന്തോഷം. എന്നാൽ ഹെർണിയ സർജറിയുടെ കാര്യത്തിൽ ഈ ഒരു കാര്യം സാധ്യമാണ്. ഡേ കെയർ ഹെർണിയ സർജറിയെക്കുറിച്ച് സംസാരിക്കുന്നു ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനായ ഡോക്ടർ രാഹുൽ ചന്ദ്രൻ. നമസ്കാരം, ഞാൻ ഡോക്ടർ രാഹുൽ ചന്ദ്രൻ, ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ. ഇപ്പോൾ പ്രസൻ്റ്ലി കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡേ കെയർ ഹെർണിയ സർജറി. എന്താണ് നമ്മൾ ഡേ കെയർ ഹെർണിയ സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ലെറ്റ് അസ് കം ടു ഹെർണിയ എന്താണെന്നുള്ള കാര്യത്തിലേക്ക് വരട്ടെ. നമ്മുടെ എന്തെങ്കിലും നമ്മുടെ വയറിൻ്റെ മസിലിൻ്റെ വീക്ക്നെസ് കൊണ്ടോ അല്ലെങ്കിൽ അഥവാ ജന്മനാവുള്ള എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളത് കൊണ്ടോ നമ്മുടെ ഉള്ളിലുള്ള കുടലോ കുടലിനോട് അനുബന്ധിച്ച് ഫാറ്റോ പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. ഏറെക്കുറെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഹെർണിയ എന്താണെന്നുള്ളത്. ഹെർണിയയുടെ റിപ്പയർ ബേസിക്കലി സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്, ഒരു ഓപ്പറേഷൻ മാത്രമാണ് ഹെർണിയയുടെ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളത്. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ഓപ്പറേഷനുണ്ട്. ഒന്ന് നമ്മുടെ കൺവെൻഷണൽ അഥവാ നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഓപ്പൺ സർജറി, ഒരു മുറിവുണ്ടാക്കിയുള്ള സർജറി, അഥവാ ലാപ്രോസ്കോപ്പിക് സർജറി, കീഹോൾ സർജറി എന്ന് പറയുന്നത്, എവിടെ നമുക്ക് വലിയ മുറിവുകൾ ഒഴിവാക്കാൻ പറ്റും. ഏകദേശം ഒരു സെൻറ്റിമീറ്റർ മാത്രമുള്ള ഒരു മുറിവും അനുബന്ധിച്ച ചെറിയ മുറിവുകളും മാത്രം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഹെർണിയ കംപ്ലീറ്റ് ആയിട്ടും റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ തന്നെ ഏറ്റവും പുതിയ ഒരു അഡ്വാൻസ്മെൻ്റാണ് ഡേ കെയർ സർജറി എന്ന് പറയുന്നത്. എന്താണ് ഡേ കെയർ സർജറി? ഡേ കെയർ സർജറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പേഷ്യൻ്റ് രാവിലെ, അന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട ദിവസം രാവിലെ മാത്രം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു, അന്ന് ബൈ ഈവനിങ് പേഷ്യൻ്റ് ഡിസ്ചാർജായി വീട്ടിൽ പോകുന്നു. ഒരു ഹോസ്പിറ്റൽ ഓവർനൈറ്റ് സ്റ്റേയുടെ ആവശ്യം വരുന്നില്ല. അതാണ് നമ്മൾ ഡേ കെയർ സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡേ കെയർ സർജറി നമ്മൾ ഹെർണിയയ്ക്ക് ചെയ്യുമ്പോൾ കീഹോൾ ആയിരിക്കും ചെയ്യുന്നത്. കീഹോൾ സർജറി ഡേ കെയർ ആയിട്ട് ഹെർണിയയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഡേ കെയർ ഹെർണിയ സർജറി എന്ന് പറയുന്നത്. ഇനി ഇതിനോടനുബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. എന്താണ് ആദ്യമേ പേഷ്യൻ്റ് ചെയ്യേണ്ടത്? പേഷ്യൻ്റ് ഓപ്പറേഷന് മുന്നേ ഒരു ദിവസം ഡോക്ടറെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വരേണ്ടതാണ്. അന്ന് പേഷ്യൻറ്റിനെ കണ്ട ശേഷം ഡോക്ടർ ആ പേഷ്യൻ്റ് ഒരു ഡേ കെയർ ഹെർണിയ സർജറിക്ക് ഫിറ്റാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ വിവിധ ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം തീരുമാനിക്കുന്നതായിരിക്കും. വേറെ അസുഖങ്ങളുള്ളവർക്ക് ഡേ കെയർ സർജറി ചെയ്യുന്നത് ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ അല്ല. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അഥവാ ഹൈ ബ്ലഡ് പ്രഷർ മുതലായ അസുഖങ്ങളുള്ളവർക്കും ഒരു ഡേ കെയർ ഹെർണിയ സർജറി ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഹോസ്പിറ്റലിൽ വരുന്ന ദിവസം സർജൻ രോഗിയെ കണ്ടതിന് ശേഷം വേണ്ട ടെസ്റ്റുകൾ എഴുതുന്നതായിരിക്കും. വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടോ എന്നുള്ളത് രോഗിയുടെ ബാക്കിയുള്ള അസുഖങ്ങൾ നോക്കിയതിന് ശേഷം തീരുമാനിക്കുന്നതായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ അസുഖമുള്ള ഒരു രോഗിക്ക് കാർഡിയോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ വേണ്ടി വന്നേക്കാം. ഒരു ചെസ്റ്റിൻ്റെ അസുഖമുള്ള രോഗിക്ക്, ശ്വാസമുട്ടുള്ള രോഗിക്ക് പൾമനോളജി ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണ്ടി വന്നേക്കാം, ഫിറ്റ്നസ് വേണ്ടി വന്നേക്കാം. അതിനുശേഷം അനസ്തീഷ്യ ഡോക്ടറെ കണ്ടതിന് ശേഷം രോഗി ലാപ്രോസ്കോപ്പിക് സർജറി, കീഹോൾ സർജറി നടത്തുന്നതിന് ഫിറ്റാണോ എന്നും അതുതന്നെ ഡേ കെയറായി ചെയ്യുന്നതിന് ഫിറ്റാണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും. ഇത് തീരുമാനിച്ചതിന് ശേഷം രോഗിയുടെയും രോഗിയുടെ കൂടെ വരുന്ന ആളുടെയും കൂടെ വിശദമായ അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളടങ്ങിയ ഒരു ലിസ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതായിരിക്കും. പിന്നീട് രോഗി വരേണ്ടത് ഓപ്പറേഷൻ ചെയ്ത ദിവസം രാവിലെ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന് മുന്നിലത്തെ ദിവസം രാത്രി ഡിന്നർ കഴിച്ചതിന് ശേഷം, ഒരു 10 മണിക്ക് മുന്നേ ഡിന്നർ കഴിച്ചതിന് ശേഷം കിടക്കാൻ പോകുന്നവരെ വെള്ളം കുടിക്കാം. അതിനുശേഷം ഓവർനൈറ്റ് ഫാസ്റ്റിംഗ് ആയിരിക്കണം. രാവിലെ എഴുന്നേറ്റതിന് ശേഷം വെള്ളമോ ഭക്ഷണമോ പാടില്ല. ചില മരുന്നുകൾ കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് അത് നമുക്ക് നോക്കിയിട്ട് ആ സമയത്ത് നോക്കിയിട്ട് തീരുമാനിക്കുന്നതാണ്. അതെന്തൊക്കെ കഴിക്കണം എന്നുള്ള കാര്യങ്ങളിൽ ഓരോ രോഗിക്കും അനുസരിച്ചുള്ള തീരുമാനങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. രാവിലെ എന്നിട്ട് രോഗി ഒരു 7 മണിയാകുമ്പോൾ കൂടെ ഒരു കൂട്ടിരിപ്പുകാരനുമായിട്ട് ഒരു 7 മണി സമയത്ത് അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവുന്നു. നമ്മൾ ചില പ്രിപ്പറേഷൻസ് ഉണ്ട് രോഗിക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആ സർജറി ചെയ്യുന്ന ഏരിയ ഷേവ് ചെയ്യേണ്ടി വരും. ചില ആൻറ്റിബയോട്ടിക്കുകളുടെ ടെസ്റ്റ് ഡോസുകൾ കൊടുക്കേണ്ടി വരും. ആൻറ്റിബയോട്ടിക്കിൻ്റെ കംപ്ലീറ്റ് ഡോസ് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഒരു 8 മണിയോടുകൂടി രോഗിയെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അനസ്തീഷ്യ കൊടുക്കുന്നതായിരിക്കും. ഡേ കെയർ സർജറിയിൽ അനസ്തീഷ്യയും കുറച്ച് വ്യത്യാസമുള്ള അനസ്തീഷ്യമാണ്. അധികം സെഡേഷൻ ഇല്ലാത്ത, അധിക നേരം ലാസ്റ്റ് ചെയ്യുന്ന സെഡേഷൻ ഇല്ലാത്ത ടൈപ്പ് അനസ്തീഷ്യയായിരിക്കും നമ്മൾ രോഗിക്ക് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 8 മണിക്ക് ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 മണിക്കൂർ 2 മണിക്കൂറാണ് ഹെർണിയ സർജറി എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ രോഗിയെ ഓപ്പറേഷന് ശേഷം ഒബ്സർവേഷൻ യൂണിറ്റിലേക്ക് മാറ്റുന്നു. 2-3 മണിക്കൂർ
പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് വേരി ചെയ്യും. ഓരോ രോഗിക്കും ഓരോ ഇത് രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ ഒബ്സർവേഷൻ യൂണിറ്റിൽ വെച്ചതിന് ശേഷം അന്നത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നതായിരിക്കും. ആദ്യം വെള്ളം കൊടുത്തു തുടങ്ങും, അത് കഴിഞ്ഞ് കട്ടിയുള്ള ആഹാരം കൊടുത്തു തുടങ്ങും. അതിനുശേഷം രോഗിയെ നമ്മൾ റൂമിലേക്ക് മാറ്റുന്നതായിരിക്കും. ഡേ കെയറിന് നമ്മൾ ഐ പി ആക്കുന്നില്ല പേഷ്യൻറ്റിനെ, ഒരു ഡേ കെയർ യൂണിറ്റായിട്ട് തന്നെയുണ്ട്. അങ്ങോട്ട് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. പേഷ്യൻ്റ് ഷിഫ്റ്റ് ചെയ്ത് റൂമിലെത്തിയതിന് ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ നടത്തി തുടങ്ങും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ ചെയ്തു തുടങ്ങാവുന്നതാണ് രോഗിക്ക്. ബൈ ഈവനിങ് ഒരു 5 o'clock ഒരു 6 o'clock ടൈമിൽ പേഷ്യൻ്റിനെ റീഅസസ് ചെയ്ത് കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബൈ സ്റ്റാൻഡറുടെ കൂടെ അപ്പോൾ തന്നെ വീട്ടിലേക്ക് വിടുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും വീട്ടിൽ ചെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് ഓരോ അസുഖമുള്ള രോഗികൾക്ക് ഓരോ രീതിയിലായിരിക്കും. അത് നമ്മൾ രോഗിയെയും ബൈ സ്റ്റാൻഡറേയും പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും. ഇതിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്, യൂഷ്വലി കോംപ്ലിക്കേഷൻസ് വരുന്നത് നമ്മൾ ആ ഒബ്സർവേഷൻ പീരീഡ്, നമ്മൾ ആ ഒബ്സർവേഷൻ റൂമിൽ വയ്ക്കുന്ന 2-3 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും വിധ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അത് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കറക്ഷൻസ് നമുക്ക് അവിടെ വെച്ച് ചെയ്യാവുന്നതായിരിക്കും. അതല്ല, വീട്ടിൽ പോയതിന് ശേഷം എന്ത് കോംപ്ലിക്കേഷൻസ് വരാം. വളരെ റെയറായിട്ട് രോഗിക്ക് ഹെർണിയ ഉണ്ടായ ഭാഗത്ത് ബ്ലീഡിങ് ഉണ്ടാവാം. അങ്ങനെ വരുവാണെങ്കിൽ അവിടെ മുഴച്ചു വരാം, ചുവന്ന നിറം വരാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ രോഗികൾ തിരിച്ചു വരേണ്ടതായിരിക്കും. പിന്നീട് സാധ്യതയുള്ള പ്രോസ്റ്റേറ്റ് സംബന്ധമായ അസുഖമുള്ള രോഗികൾക്ക് മൂത്രത്തിന് തടസ്സമുണ്ടാകും, മൂത്രം പോകാൻ തടസ്സമുണ്ടാകും. മിക്ക രോഗികളിലും നമ്മൾ വെയിറ്റ് ചെയ്ത് പേഷ്യൻ്റ് മൂത്രം ഒഴിച്ചു എന്ന് ഉറപ്പായതിന് ശേഷം, യൂറിൻ പാസ് ചെയ്തു എന്ന് ഉറപ്പായ ശേഷം മാത്രമേ വീട്ടിലേക്ക് വിടുകയുള്ളൂ. ചില കേസുകളിൽ അങ്ങനെ അല്ലാതെ വരുമ്പോൾ വീട്ടിൽ ചെന്നൊരു മൂത്ര തടസ്സമുണ്ടായാൽ രോഗി തിരിച്ചു വരേണ്ട ആവശ്യകത ഉണ്ടായേക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. പിന്നീട് എന്തുകൊണ്ടാണ് നമ്മൾ ഡേ കെയർ സർജറി, ഡേ കെയർ ഹെർണിയ സർജറി, ഡേ കെയർ ഹെർണിയ ലാപ്രോസ്കോപ്പിക് സർജറി പ്രൊമോട്ട് ചെയ്യുന്നത് എന്നതാണ്. ഇന്നത്തെ കാര്യത്ത് വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ളൊരു വേൾഡാണ്. എല്ലാവരും സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജോലി, ഒരു കൂട്ടുകുടുംബം ഒക്കെ കഴിഞ്ഞു. മൈക്രോ ന്യൂക്ലിയർ ഫാമിലീസാണ് ഇപ്പോൾ. വീട്ടിൽ അച്ഛൻ അമ്മ കുട്ടികൾ മാത്രമേ ഉള്ളൂ. കൂടെ വന്ന ഒരാൾക്ക് ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. ഇനി എളുപ്പം നമുക്ക് രാവിലെ പോയി ഈവനിങ് എത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വക പ്രശ്നങ്ങൾ നമുക്കൊരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കൊറോണ കോവിഡ് സിറ്റുവേഷൻ കാരണം ഹോസ്പിറ്റലിൽ ഒരു എക്സ്റ്റെൻഡഡ് സ്റ്റേ എപ്പോഴും നമുക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഓവർനൈറ്റ് സ്റ്റേ വരുന്നില്ല, ഒരു സെപ്പറേറ്റ് ഡേ കെയർ യൂണിറ്റിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ബാക്കിയുള്ള മെഡിക്കൽ ഇഷ്യൂസുള്ള പേഷ്യൻറ്റുമായിട്ടുള്ള ഒരു കോൺടാക്റ്റ് വരുന്നില്ല. രാവിലെ വന്ന് ഈവനിങ് പോകാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുന്നതിലൂടെ നമുക്ക് വേദനരഹിതമാണ് സർജറി. വളരെ മൈൽഡായിട്ടുള്ള പെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ഗുളികകൾ തന്നെ, ഇഞ്ചെക്ഷൻസ് പോലും ആവശ്യമില്ലാത്ത രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ മുറിവുകളുടെ കാര്യം തന്നെ, നമ്മൾ വലിഞ്ഞു പോകുന്ന സ്റ്റിച്ചസ്സാണ് ഇടുന്നത്. യൂഷ്വലി സർജിക്കൽ ഗ്ലൂസ് ഉണ്ട്, പശയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ച് എടുക്കേണ്ട ആവശ്യകതയോ മുറിവിന് ഡ്രസ്സിങ് വെക്കേണ്ട ആവശ്യകതയോ ഇല്ല. തുറന്നിടുന്ന മുറിവുകളായിരിക്കും. അടുത്ത ദിവസം മോർണിംഗ് തൊട്ട് തന്നെ നനച്ച് കുളിച്ച് തുടങ്ങാൻ പറ്റുന്നതായിരിക്കും. ഇത്രയും അഡ്വാൻറ്റേജസ് ആയതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും നൂതനമായ രീതിയിൽ ഡേ കെയർ ഹെർണിയ സർജറി പ്രൊമോട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു 6 months to 1 year ആയിട്ട് നമ്മൾ റെഗുലറായിട്ട് കേസസ് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും.